നേരത്തെ വാഹനത്തിൽ 60-ൽ അധികം ആളുകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് വന്നിരുന്നത്. ഇപ്പോൾ അതിൽ 64 പേരാണ് തീർത്ഥാടക സംഘത്തിൽ ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. അതിൽ 9 കുട്ടികൾ ഉണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ ബിനം ദാസ് നൽകിയിരിക്കുന്നു. CP അജിത കൂടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജിത, അപകടത്തിൽ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക്, അതായത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നതായി അറിയുന്നു. എന്തൊക്കെയാണ് ആരോഗ്യമന്ത്രി ഈ മെഡിക്കൽ ഓഫീസേഴ്സിന് നൽകുന്ന വിശദീകരണം, നിർദ്ദേശങ്ങൾ? നിലയ്ക്കൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാനുമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ബസ് അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് വാർത്താക്കുറിപ്പിലും അവർ വിശദീകരിക്കുന്നത്. കോന്നി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തും. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണവും ഒരുക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിക്കേറ്റവരെ ഈ രണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കും. കൂടുതൽ പരിക്കേറ്റവരെ എത്തിക്കുക കോട്ടയം മെഡിക്കൽ കോളേജിലേക്കായിരിക്കും. അവിടെയും സജ്ജരായിരിക്കാൻ വേണ്ട എല്ലാ നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. ശരി, CP അജിതയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അപകടവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരുന്നുണ്ട്. ഇലവുങ്കൽ നിന്ന് കണമല പോകുന്ന വഴി നാറാണൻ തോടിന് സമീപമാണ് അപകടമുണ്ടായിരിക്കുന്നത്. പരിക്കേറ്റവരെ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. 64 പേരാണ് തീർത്ഥാടക സംഘത്തിൽ ഉണ്ടായിരുന്നത്. അത് അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. 64 പേരടങ്ങുന്ന സംഘം, അതിൽ 9 കുട്ടികളുണ്ട്. പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ്, പത്തനംതിട്ട ജനറൽ ആശുപത്രി, നിലയ്ക്കലിലെ ആശുപത്രി ഇവിടങ്ങളിലേക്കാണ് മാറ്റുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അതിവേഗം ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് വളരെ വേഗം തന്നെ അപകടത്തിൽപ്പെട്ടവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.